കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് ആ തരത്തിലാണ്. ഏതായാലും ജോർജ് ജോർജ് വനിതാ നേതാക്കളെ ഉൾപ്പെടെ അസഭ്യം പറഞ്ഞു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പിന്നീട് പ്രതികരിക്കാൻ തയ്യാറായത്. ഇമീഡിയറ്റ് ആക്ച്വലി നമ്മൾ എക്സാക്ട്ലി പേപ്പർ തന്നെ കൊടുത്തിട്ടില്ല. സോ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ നോക്കിയിട്ട് നടപടി ചെയ്യാം. അനുമതി കൊടുത്തിട്ടില്ല, നമുക്ക് നേരത്തെ കൊടുത്തിട്ടില്ല, ഇൻ റിട്ടേൺ കൊടുത്തിട്ടില്ല. റിട്ടേൺ കൊടുത്തിട്ടില്ല. ഹൗവർ ഇത് ബേസിക് ആയിട്ട് ഇൻഫർമേഷൻ ആണ് റിഗാർഡിങ് അത്. സോ ദാറ്റ്സ് വൈ നമുക്ക് പ്രോപ്പർ പോലീസ് പ്രസൻസ് ഉണ്ടാക്കിയിട്ട് കവർ ചെയ്യാൻ വേണ്ടി മാക്സിമം പ്രസൻസ് ഉണ്ടായിട്ടുണ്ട്. ഹൗവർ ഇത്ര നല്ല ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട്, അത് കാരണം നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് പോലീസ് ആക്ഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അതെല്ലാം ഓബിയസ്ലി കേസ് എടുക്കും. ഇപ്പൊ നമുക്ക് പറഞ്ഞിട്ടുണ്ട് റൈറ്റ്, ഇൻ റിട്ടേൺ നമുക്ക് അതിൽ ബ്ലോക്കേജ് കൊടുക്കാൻ വേണ്ടി പെർമിഷൻ കൊടുക്കാൻ പറ്റിയില്ല. സോ ഓൾറെഡി ഇൻഫർമേഷൻ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് ഇത് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോക്കേജ് ആൻഡ് പോലീസ് ഡിപ്ലോയ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത്ര നേരെ ഉണ്ടാവും, അതിൽ ഇൻഫർമേഷൻ ഉണ്ടാവും. അതില് ബന്ധപ്പെട്ട പരിശോധന ഉണ്ടാവും. പുള്ളിയിലെ ഓൾറെഡി സ്റ്റേഷനിലെ കൊണ്ടുപോയിട്ടുണ്ട്, മെഡിക്കൽ ചെയ്തിട്ട് ബാക്കി നടപടി. അതില് അന്വേഷിച്ചിട്ടില്ല, നമ്മള് മെയിൻ ആണ് ട്രാഫിക് റിലീസ് ബ്ലോക്ക് ചെയ്യാം. എന്തോ ജോജു ജോർജിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കും എന്നതാണ്. കാരണം കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ടത് അദ്ദേഹം മദ്യപിച്ചാണ് ഈ ബഹളം ഉണ്ടാക്കിയത് എന്നതാണ്. ജോജു ജോർജിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കും എന്നതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം. ജോജുവിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കും, ജോജു മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നു കോൺഗ്രസ്. അപ്പോഴാണ് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ മദ്യപിച്ചിരുന്നു, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കും എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകുന്നത്. വി എസ് ഹൈദരലി ഉണ്ട്. ഹൈദരലി, മദ്യപിച്ചിരുന്നു എന്നൊരു ഗുരുതരമായ ആക്ഷേപമുണ്ട്. മദ്യപിച്ചുകൊണ്ടാണ് ഈ സമരക്കാരെ കൈകാര്യം ചെയ്തത്, മദ്യപിച്ചുകൊണ്ട് സ്ത്രീകളെ അസഭ്യം പറഞ്ഞു, ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വൈദ്യ പരിശോധനയും ഉണ്ടാകും. എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും വാഹനം അടിച്ചു പൊളിച്ചതിന് ശേഷം മദ്യക്കുപ്പികളും ഗ്ലാസുകളും കണ്ടുവന്ന് DCC പ്രസിഡന്റ് ഷിയാസ് തന്നെ വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ മദ്യപിച്ചിട്ടുണ്ട് എന്ന ആരോപണം ഇവർ ശക്തമായി ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വൈദ്യ പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യ പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ജോജുവിനെ ഇപ്പോൾ അവിടെ നിന്ന് വാഹനം മാറ്റി പോലീസ് കസ്റ്റഡിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ നിന്നും നേരെ വൈദ്യ പരിശോധന നടത്തുമെന്ന് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വൈദ്യ പരിശോധന നടത്തി ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ആരോപണം, വലിയ രീതിയിലുള്ള ഒരു കേസിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് നേതാക്കൾ ഒന്നടക്കം പറയുന്നത് ജോജു മദ്യപിച്ചുകൊണ്ട് ഈ സമരമുഖത്തേക്ക് അഴിഞ്ഞാടുകയായിരുന്നു എന്നാണ് DCC പ്രസിഡന്റ്. വനിതാ മെമ്പർമാരെ ഉൾപ്പെടെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ ഉൾപ്പെടെ അസഭ്യം പറഞ്ഞുവെന്നും കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മഹിളാ പ്രവർത്തകരും ആ കാര്യങ്ങൾ പറഞ്ഞു. മദ്യപിച്ചെത്തിയാണ് ഞങ്ങൾ അസഭ്യം പറഞ്ഞത്, ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ജനകീയ സമരത്തെ അടിച്ചമർത്തുന്ന നിലയിലേക്കാണ് ജോജുവിൻ്റെ പ്രവർത്തനം ഉണ്ടായത്. ഞങ്ങൾ ഒരു രീതിക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നും ഇവർ വ്യക്തമാക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ജോജുവിൻ്റെ വാഹനം അടിച്ചു തകർത്തുന്നു. കഴിഞ്ഞ പുതിയ ഒരു വാഹനമായിരുന്നു, ഇതിൻ്റെ ബൈക്ക് ചില്ലാണ് അടിച്ചു തകർത്തത്. സമരക്കാരാണ് അടിച്ചു തകർത്തത്. സമരമുഖത്തേക്ക് ഇറങ്ങി വരികയും സമരക്കാരുമായി വാക്കുതർക്കം ഉണ്ടാകുകയും വലിയ രീതിയിൽ ഒച്ചപ്പാടുണ്ടാകുകയും ചെയ്തു. പിന്നീട് പോലീസ് ജോജുവിനെ പറഞ്ഞയക്കുന്നു. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതിഷേധക്കാർ ജോജുവുമായിട്ട് വാക്കുതർക്കമുണ്ടാകും. ജോജു കൃത്യമായി തന്നെ അവിടെ നിന്നുകൊണ്ട് ഇവരുമായി എതിർക്കുന്ന ദൃശ്യങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാണ്. ജോജുവുമായി ഇവർ വാക്കുതർക്കമുണ്ടാകുന്നു, ഫൈറ്റുകൾ ഉണ്ടാകുന്നു. ഇതിനുശേഷം വാഹനത്തിലേക്ക് പോലീസ് തന്നെ ജോജുവിനെ കൊണ്ട് കയറ്റുന്നു. ജോജുവിടെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തെ മാനേജറും അദ്ദേഹത്തെ സുഹൃത്തും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും വാഹനത്തിൽ കയറ്റിയ ശേഷം വാഹനം മുന്നോട്ടെടുക്കാനുള്ള സംവിധാനം നോക്കിയപ്പോൾ മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി, ജോജു മാപ്പ് പറയാതെ ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല എന്ന് തന്നെ വ്യക്തമായി തന്നെ സമരക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. പിന്നീട് പോലീസ് വലിയ പരിശ്രമത്തോടു കൂടിയാണ് ജോജുവിൻ്റെ വാഹനം കടത്തിവിടാൻ ശ്രമിച്ചത്. ഇതിനിടയിലാണ് ജോജുവിൻ്റെ വാഹനത്തിൻ്റെ ചില്ല് സമരക്കാർ തകർത്തത്. പൂർണ്ണമായും ബൈക്ക് സൈഡ് ചില്ല് തകർത്തുകയും മറ്റ് കേടുപാടുകളും വാഹനത്തിലുണ്ടായിട്ടുണ്ട്. ഈ ചില്ല് തകർന്ന് കിടക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ബൈക്ക് സീറ്റിൽ നിന്നും മദ്യക്കുപ്പികളും ഗ്ലാസുകളും കണ്ടുവന്ന് ആ ശക്തമായ ആരോപണം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് DCC പ്രസിഡന്റ് ഷിയാസ് പറയുന്നു. ഇത് ഒരു കാരണവശാലും വെച്ചുപൂർപ്പിക്കാൻ കഴിയില്ല എന്നും ഷിയാസ് പറയുന്നുണ്ട്. ഇതോടുകൂടി പോലീസിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി പോലീസിനെ ജോജുവിനെ രക്ഷപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പിന്നീട് ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യ പരിശോധന നടത്താനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വൈദ്യ പരിശോധനയിൽ ജോജു മദ്യപിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാൽ വലിയ രീതിയിലുള്ള ഒരു ശിക്ഷണ നടപടിയിലേക്ക് തന്നെ ജോജു പോകും. അത്രമാത്രം പ്രതിഷേധക്കാരുടെ പ്രതിഷേധവും ഇരമ്പും മദ്യപാനി എന്ന് തന്നെയാണ് അവിടെയുള്ള എല്ലാ ആളുകളും ജോജുവെക്കുറിച്ച് പറയുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ അത്തരം രീതിയിലുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്.
എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് ജോജുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ അത് ജനകീയ സമരത്തെ അടിച്ചമർത്തുന്ന നിലയിലേക്കാണ് ജോജു ഇറങ്ങിയത്. ജനകീയ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമരമാണ് നടത്തിയത്. ആ പെട്രോളും വാചകവാദ ഇന്ധന വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് റോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള സമരമായിരുന്നു. 11 മണിക്ക് സമരം കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം റോഡ് ഉപരോധിക്കുന്നു. വൈറ്റില ഇടപ്പള്ളി ബൈപ്പാസ് റോഡാണ് ഉപരോധിച്ച്. അതോടുകൂടി ഇന്ന് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന ഒരു സ്ഥലമാണ്. വലിയ രീതിയിലുള്ള വാഹനം ക്യൂ കിടക്കേണ്ട നിരയിൽ വന്നു. വലിയ രീതിയിൽ നീണ്ട നിര തന്നെ വന്നു. പിന്നീട് ഇതിൻ്റെ പിന്നിൽ വന്ന് ജോജുവിൻ്റെ വാഹനവും പെട്ടുപോവുകയായിരുന്നു. അതിനുശേഷം ജോജു വാഹനം നിർത്തിവെച്ചിട്ട് ഈ സമരക്കാരൻ്റെ മുമ്പിലേക്ക് എത്തുകയായിരുന്നു. തുടക്കത്തിൽ ജോജു പറഞ്ഞത് ഇപ്രകാരമാണ്, വാഹന ഈ സമരം ജനകീയ സമരമാണ്, പിന്നീട് ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള സമരം അംഗീകരിക്കാൻ കഴിയില്ല. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ ഞാൻ താനൊന്നും പറയുന്നില്ല. നിങ്ങൾ പോയി സമരക്കാരോട് ചോദിക്കുക എന്ന നിലയിലേക്ക് ആദ്യം പ്രതികരിക്കുന്നു. പിന്നീട് ആ സമരം അതിശക്തമായതോടുകൂടിയാണ് ജോജു പല രീതിക്കുള്ള പ്രതികരണം നടത്തുകയും സമരക്കാർ അവിടെ നിന്നും ഓടിയെത്തുകയും കോൺഗ്രസ് പ്രവർത്തകർ ഓടിയെത്തുകയും ജോജുവിനെ തടഞ്ഞു നിർത്തുന്ന നിലയിലേക്ക് പോയി. ജോജു കൃത്യമായി തന്നെ അതിന് എതിരു നിൽക്കുന്ന നിലയിലേക്ക് പോയി. എന്നാൽ ജോജു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനല്ല ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വാഹനത്തിൽ കേടുപാടുകൾ സംഭവിച്ചതും വാഹനം എരിഞ്ഞു തകർക്കുകയും. അത്രമാത്രം സമരക്കാരും അതിൽ ഇത്തരം ഒരു നടന്നിറങ്ങി സമരക്കാരെ കുറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് വന്നത് ഒരു രീതിക്കും അംഗീകരിക്കാൻ പറ്റില്ല. സിനിമാ സ്റ്റൈലിലുള്ള സംഭവമാണ് ഇവിടെ നടത്തിയത്. സിനിമയിൽ മാത്രം അത്ര രീതിയിലേക്ക് പോയാൽ മതി, പൊതുജനങ്ങളുടെ മേളിലേക്ക് ഇത്തരം ഒരു അഴിഞ്ഞാട്ടം പാടില്ല എന്ന് തന്നെയാണ് സമരക്കാർ ആവർത്തിച്ചത്.